ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിപൂർണ വിജയം ലഭിക്കുന്നതിനും എല്ലാവർക്കും പരിപൂർണ സംരക്ഷണവും സൗഖ്യവും ലഭിക്കുന്നതിനും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. തീർച്ചയായും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകും, പരിപൂർണ സംരക്ഷണവും നൽകും. വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 16:1-6 വാക്യങ്ങൾ. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി അങ്ങ് ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകിയ നല്ല ഉറക്കത്തെ പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ആരോടൊക്കെ ഞങ്ങൾ ഇടപെടണം, സംസാരിക്കണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നു, അതുമാത്രം ഞങ്ങൾക്ക് ഇടവരുത്തണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങളോട് സംസാരിക്കുന്ന എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലൂടെ, ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ ദൈവിക അനുഗ്രഹങ്ങളെയും അനുഭവങ്ങളെയും ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയുടെ സന്നിധിയിൽ വരുന്ന എല്ലാവർക്കും ഇന്ന് വലിയ പ്രതിഫലം അവിടുന്ന് നൽകി അവരെ അയക്കണമേ. ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരു അത്ഭുതം നടത്തണമേ. കർത്താവായ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു. ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന ഭക്ഷണ പാനീയങ്ങളെ സമർപ്പിക്കുന്നു, അത് ആശീർവദിക്കണമേ. ദൈവമായ കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങൾ ഇതുവരെ ചെയ്തു തീർക്കാത്ത കാര്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ സഹായം അവിടുന്ന് നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആൾ സഹായം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾ വിജയിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയ്ക്കണമേ. കർത്താവേ, ഇന്ന് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നതിന് വേണ്ടി വിവേചനത്തിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനും ഞങ്ങളെ സമീപിക്കുന്നവരുടെ ഹൃദയത്തിലെ ഉദ്ദേശം മനസ്സിലാക്കി പെരുമാറുന്നതിനും ഞങ്ങൾ ഒരിക്കലും തിന്മയിലേക്ക് വഴുതി പോകാതെ ദൈവത്തോട് ആലോചന ചോദിച്ച് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതിനും ദൈവമേ അങ്ങയുടെ വിവേകത്തിൻ്റെ വരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദുരിതം അവിടുന്ന് കാണുന്നുവല്ലോ, ഞങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടുന്ന് അറിയുന്നുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ രോഗപീഠങ്ങളെ അവിടുന്ന് കാണണമേ. കർത്താവേ, എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ,
ഇപ്പോൾ തന്നെ അങ്ങയുടെ വചനമയച്ച് എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തണമേ. പ്രത്യേകിച്ച് ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ഇന്ന് ഓപ്പറേഷൻസ് ഉള്ള രോഗികളെ സമർപ്പിക്കുന്നു. രോഗികളെ കൈകാര്യം ചെയ്യുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ നാമം ഇന്ന് മഹത്വപ്പെടണമേ. എല്ലാ ആശുപത്രികളെയും സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ എല്ലാ ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും അധികാരികളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിസ്സഹായരായ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിസ്സഹായരായ എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അനാഥർക്കും വിധവകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സംരക്ഷണം അവിടുത്തെ കരങ്ങളിലാണ്. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് അങ്ങ് തന്നെ പ്രവർത്തിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ വചന പ്രഘോഷണവും കൗൺസിലിംഗ് ശുശ്രൂഷയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം പരിശോധിച്ചറിയുന്ന ദൈവമേ, അങ്ങ് തന്നെ ഇന്ന് ഞങ്ങളുടെ ശുശ്രൂഷയെ അങ്ങ് തന്നെ ഇന്ന് അഭിഷേകം ചെയ്യണമേ. ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതിനും എല്ലാ ജനങ്ങളും എല്ലാ വ്യക്തികളും ദൈവത്തിലേക്ക് മനസ്സ് തിരിയുന്നതിനും ദൈവമേ, അങ്ങ് ഇന്നിടയാക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും പാപബോധവും പശ്ചാത്താപവും നൽകി എല്ലാവരുടെയും ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും എളിമപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ സഹായം ആവശ്യമായ, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനകൾ നടത്തുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ആരൊക്കെ ഞങ്ങൾക്കെതിരെ എന്തൊക്കെ ചെയ്താലും അതിനെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം തിന്മയെ ദ്വേഷിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും കൂടുതലായി നന്മ ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാം പണമിടപാടുകളെയും സമർപ്പിക്കുന്നു. ഇന്ന് വസ്തു ക്രയവിക്രയം ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് എല്ലാ കുട്ടികളെയും യുവജനങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പദ്ധതി ഇന്ന് ഞങ്ങളിൽ പൂർത്തിയാകുന്നതിനും അങ്ങയുടെ വാഗ്ദാനങ്ങൾ ഓരോന്നും ഞങ്ങളിൽ പൂർത്തിയാകുന്നതിനായി ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ. ശത്രുവിൻ്റെ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ. അങ്ങയുടെ തിരു രക്തത്താൽ ഇന്ന് ഞങ്ങളെ കഴുകി സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമായ എല്ലാവരെയും ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്യണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ശുശ്രൂഷയെ അഭിഷേകം ചെയ്യുന്നതിനും ഞങ്ങളുടെ ശുശ്രൂഷയിൽ കൂടി വലിയ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനവും നൽകുന്നതിന് അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ എല്ലാ വ്യക്തികൾക്കും ധാരാളം അനുഗ്രഹം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളും ഭക്ഷണ പാനീയങ്ങളും എല്ലാം അവിടുന്ന് ആശീർവദിച്ച് ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയവും സമൃദ്ധിയും സംരക്ഷണവും ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ
ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.